കുത്തൽപ്പംകൂടി മാറിയിരുന്നെങ്കിൽ അച്ചൂട്ടിയുടെ കഥ കഴിയുമായിരുന്നെന്നാ ഞാൻ കേട്ടത്. ആ കുത്തിയവനെ തിരിച്ചറിഞ്ഞ അവന്റെ കൈയും കാലും അച്ചൂട്ടി വെട്ടിയിരിക്കും, അത് ഉറപ്പാ. ആ പിന്നെ സേസാർ, എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ എന്നെ കാസർഗോഡ് തന്നെ സ്ഥിരമാക്കും. അപ്പോ ഉടനേരെ തിരുവമ്പാടിയെ വിളിച്ച് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു? പറയാൻ നേരെ കിട്ടിയിട്ടുണ്ട്. എപ്പോ വിളിച്ചാലും പുറത്തു പോയി മീറ്റിംഗിന് പോയി എന്നൊക്കെയാ മറുപടി. ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം പുള്ളി ഭയങ്കര ബിസി ആണെന്നാ വെപ്പ്. അതെ അതെ, തിരുവമ്പാടി എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ആ ആഭ്യന്തരമന്ത്രി ആയ ശേഷം ആളാകെ മാറിയിരിക്കുക. ഛേ, തിരുവമ്പാടി അത്തരക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഏതായാലും ഇന്ന് രാത്രി തന്നെ ഞാൻ തിരുവമ്പാടി വിളിക്കാം. ഓ ആ സെയിൽസ് സാറേ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്ന പുതിയ സി ഐ എന്നെ പോലെയല്ല, ആള് വളരെ സ്ട്രിക്റ്റാ. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവേദന ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജന്മം. കുട്ടനാട്ടുകാരൻ കുഞ്ഞുമത്തായുടെ മകൻ ജോയി മാത്യു. താൻ തന്നെ ജോലി നോക്കണോ? ഒന്ന് പോടോ. ഇതാരാ ഈ കാർ ഇവിടെ കൊണ്ടിട്ടത്? എടുത്തു മാറ്റി. നിങ്ങളുടെ കാറാണോ? കാർ ഞങ്ങളുടെ മേഡത്തിന്റെതാ. കാർ ഇവിടെ കൊണ്ടിട്ട് അവരെങ്ങോട്ട് പോയി? വിളിക്കവരെ. മാഡം ഓഫീസിലാരെ കാണാൻ പോയിരിക്കുക? ഇപ്പൊ വരും. ആക്സിഡന്റ് പറ്റിയ ഒരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ഇതിനിടയിൽ പെട്ടിരിക്കുക. ആ വിവരം അറിഞ്ഞിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഉടനെ വണ്ടി എടുത്ത് മാറ്റാൻ പറയണം. മാഡം ഇവിടെ വരാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിഐ ജോയി മാത്യു സാർ ഇപ്പൊ വരും. സാറ് വന്നാ പ്രശ്നം വഷളാവും. ഓ ആക്സിഡന്റ് ആയ സ്ത്രീ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോ? ഇല്ല സാർ, വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. എടോ, അവരെ ആ വണ്ടിയിൽ നിർക്കി വേറെ ഏതെങ്കിലും വണ്ടിയെ കിട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പാടില്ലായിരുന്നു. പോലീസും പറഞ്ഞു ഒരു തൊപ്പിയും വെച്ചോണ്ട് നിൽക്കുക. എവിടെ അവര്? അവിടെയാണ് സാർ. കമോൺ. എന്റെ സാറ് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. ആ തോമസേ, ഇവരെത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കും. അത് സാർ, അതൊന്നും എനിക്കറിയണ്ട. ഇവരെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. ഇവിടുത്തെ ബ്ലോക്ക് ഞാൻ മാറ്റിക്കോളാം. കമോൺ. യെസ് സാർ. ശരി. എക്സ്ക്യൂസ് മീ മാഡം, നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ. ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് എത്ര സമയം അറിയാവോ? ഓ, ട്രാഫിക് ബ്ലോക്ക് ആവുന്നത് നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിക്ക് ഒരു പുതുമയൊന്നും അല്ലല്ലോ. ദിവസം എത്ര സ്ഥലത്താ മണിക്കൂർ കണക്കിന് ട്രാഫിക് ജാം ആവുന്നത്? നിയമം തെറ്റിച്ചു പിന്നെ നിന്ന് ന്യായീകരിക്കുവാണോ? നോക്കിയേക്കാ, വണ്ടി എടുത്ത് മാറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് കാണിക്കാനാ? കാണിക്കാൻ പാടില്ലാത്തൊക്കെ നല്ലവണ്ണം മറച്ചു വെച്ചാ നടക്കും. പട്ടിപ്പൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ട് മര്യാദക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന് ഞരങ്ങുവാ. സൂക്ഷിച്ച് സംസാരിക്കണം. നീ ആരോടാ സംസാരിക്കുന്ന? അറിയാമടി, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ 5 രൂപയ്ക്ക് 10 രൂപയ്ക്കും വ്യഭിചരിച്ച് നടന്ന മീൻചന്ത ദേവകി എന്ന തെരുവ് തേവടിച്ചുകൊണ്ട് കോഴിക്കോട്ടെ പാരഡൈസ് ഹോട്ടലിൽ നിന്നും രായ്ക്ക് രാമായണം നൂൽബന്ധം പോലുമില്ലാതെ ഉടുതുണിയും വാരിപ്പിടിച്ചുകൊണ്ട് ഓടിയ നിന്നെ തെരുവ് പിള്ളേരും വീറ്റു പോലീസുകാരും ആവശ്യം പോലെ പെരുമാറി. നിന്റെ മൂലവും പൂരാടവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അബോധാവസ്ഥയിൽ ഓടവക്കത്ത് ചത്ത ശവം പോലെ കിടന്ന നിന്റെ നാറിയ ചരിത്രം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർമാരുടെയും മുതലാളിമാരുടെയും വില കൂടിയ ഉത്തേജക മരുന്നാണെന്നുള്ള ബലത്തിൽ നീ എന്റെ നേരെ നാ ഉയർത്തിയാൽ പൊലയാടി മാളെ അടിച്ച് നിന്റെ കാരണം ഞാൻ പൊട്ടി. കാരണം പൊട്ടിക്കാനെങ്കിൽ വാ. 24 മണിക്കൂറിനകം നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ദേവയാനി എന്നല്ല. എന്റെ തൊപ്പി പണ്ടേ പോയതായി. ഇവിടെ പൊക്കെടുത്ത് ജീപ്പിലിടറ. വണ്ടി എടുത്ത് മാറ്റ്. ആദ്യം ഇവിടെ കേട്ട്, ഈ അർത്ഥികളെയും കേട്ട് നടക്കട. അങ്ങനെ നടക്കടി. ചെയ്തു ഫാസ്റ്റ്. എല്ലാത്തിനും ലോക്കറ്റിലിട. Yes, Joey Matthew here. Sir. എന്താ ആളോ താനോട് കാട്ടിക്കൂട്ടുന്നത്? എന്താ സാർ? താൻ ആ ദേവയാനിയെ കസ്റ്റഡിയിൽ എടുത്തോ? പോവാ സാർ. അവരെന്താണ് ചെയ്തതെന്ന് സാറിന് അറിയാമോ? എല്ലാം എനിക്ക് അറിയാമടോ. അവള് കാരണം കേരളം മുഴുവൻ ട്രാഫിക് ജാം ആയിട്ടുണ്ടാവും. ആകട്ടടോ, താനാ പെണ്ണും പിള്ളേ വേഗം അങ്ങ് ഇറക്കി വിട്ടേരെ. സാർ, അവരെ ഉടനെ ഇറക്കി വിട്ടാൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ അപമാനമാണ്. എടോ,
ഹോം മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് പറഞ്ഞിരിക്കയാ ഉടനെ അവരെ റിലീസ് ചെയ്യണമെന്ന്. സാർ, നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ കേസുകൾ പിടിച്ചുകൊണ്ട് വരും. പ്രതികൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് മോളിൽ നിന്ന് ഉത്തരവ് വരും, ഉടനെ വിട്ടേക്കാം. പിന്നെ എന്തിനാണ് സാർ നമ്മൾ ഈ കാക്കക്കുപ്പായിട്ടുകൊണ്ട് നടക്കുന്നത്? ഈ വേഷം വലിച്ചെറിഞ്ഞ് വേറെ വല്ല പണിക്കും പോണോ? അല്ലേ സാർ നല്ലത്? താനേ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. തിരുവമ്പാടിക്കായലിൽ ഊത്തയും പിടിച്ചുകൊണ്ടാണ് വർക്കച്ചൻ എന്ന പീറച്ചെറുക്കൻ മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കും പെണ്ണുകൂട്ടി കൊടുത്തു, അവരുടെയൊക്കെ ആസനം നക്കിയും, ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയെന്ന് കരുതി. സാറിനെ പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഓഫീസർ ഇങ്ങനെയൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വിഷമമുണ്ട് സാർ. ഐ എം സോറി, ഞാൻ സാർ പറഞ്ഞത് ചെയ്തേക്കാം. വെക്കട്ടെ സാർ. എടോ തോമസേ, അപ്പോ അവളെ ഇറക്കി വിട്ടായിരുന്നു സാർ. ഈ ടാബ്ലറ്റ് കഴിക്കുന്നതേ ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാലും കുടിക്കണം. നാ, എന്താ? ബിരിയാണി. ബിരിയാണിയാ? ഈ സമയത്ത് നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് കഴിക്കേണ്ടത്. അതിലാണ് ആവശ്യമുള്ള വിറ്റമിൻസും കാൽഷ്യം ഒക്കെ ഉള്ളത്. അല്ലാതെ ഈ ബിരിയാണി കഴിച്ചിട്ട് എന്താ? ആ ബിരിയാണിയിൽ ഇതുപോലെ നാട്ടുകാർ പറയുന്നത്? നാട്ടുകാർ അങ്ങനെ പലതും പറയും. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവള് കഴിച്ചേ പറ്റൂ. അച്ചൂട്ടി, ഇവിടെ ഒരു അടുക്കളയുണ്ട്, വെച്ചു വിളമ്പി തരാൻ ഒരാളും ഉണ്ട്. അത്യാവശ്യത്തിന് കുറച്ച് പാത്രങ്ങളും കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്താലേ, ഒന്നുമില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് നിനക്കെന്തെങ്കിലും കഴിക്കാമല്ലോ. ഇതൊന്ന് ആലോചിക്കാവുന്നതാ. ഓ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയേ, വരട്ടെ വേണേ. ഇതെല്ലാം ഉസ്താദ് തന്നു വിട്ടതാ. രണ്ടു ദിവസത്തേക്കുള്ളതാ. രണ്ടു ദിവസത്തേക്ക് ഇത്രയും സാധനങ്ങളോ? ഞാൻ ആദ്യം കരുതി ഉസ്താദ് എന്താ ആദ്യം കച്ചവടം ചെയ്യാൻ പോവാനാന്നാ. പിന്നീട് എനിക്ക് വിവരം മനസ്സിലായത്, ഇത് കണ്ടോ, ഇത് നിറയെ വിറ്റമിൻസാ. എ ബി സി ഡി മുതൽ പി ഡബ്ല്യു ഡി വരെ ഇതിനകത്തുണ്ട്. പടവലം കൊണ്ട് വലുപ്പം കണ്ടെന്റെ പെങ്ങളെ, പെരുമ്പാമ്പു പോലെയാ ഇത് പിടിച്ചേൻ. എന്റെ അമ്മോ, ഇനി രണ്ടു ലോഡ് സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതെല്ലാം ഞാൻ അകത്ത് കൊണ്ടുവയ്ക്കാം. പെങ്ങളെന്റെ പിന്നാലെ പോലെ എന്റെ കട്ടിൽ അവിടെ പോയി. ദേ ഇവിടെ കിടപ്പുണ്ട്. ആര് പറഞ്ഞു അതെടുത്ത് തോടി ഇടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ, എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുന്നുണ്ട്. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖം കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്ന എനിക്കും വേണ്ട. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കെട്ടടിക്കുന്നു. മതി, നിർത്തി.
വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് എങ്ങനെയാ? എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇത് എങ്ങനെയാ? ഏ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ.